ഹലോ മച്ചവനെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന അനീതി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അർജുൻ ദാസാണ് പ്രധാന കഥാപാത്രമായിട്ട് വന്ന ഹീറോയിന്. ദുഷര വിജയനാണ് ഇതിൽ ഹീറോയിനായിട്ട് വന്നിട്ടുള്ളത്. വസന്തബാലാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് തിരക്കഥയും പ്രൊഡ്യൂസറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അനീതിയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലാണ്ടും എച്ചിൽ എന്താണ് ത്രില്ലർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് അനീതി കൊണ്ട് മൂവി ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം വിജയിച്ചെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരുമ്പോൾ അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ചിത്രം റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അനീതി ഒരു സ്ലോ പേസ്ഡ് മൂവിയാണ്. അത്യാവശ്യം നല്ല സ്ലോയിലാണ് ചിത്രം മുന്നോട്ട് പോകുമെങ്കിലും പല ഭാഗങ്ങളും നമ്മൾ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് പ്രകടന പൈസ ആയതുകൊണ്ട് തന്നെയാണ് ആ രംഗങ്ങളൊക്കെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതിൽ കഥയിലൂടെ ശ്രമിക്കുകയെങ്കിൽ ഒരു ഡെലിവറി ബോയ്ഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ കഥാനായകൻ ഒരു മങ്കി ആപ്പ് കൊണ്ടുള്ള സംഭവമാണ് ഈ ഫുഡ് ഡെലിവറി ഒക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അനാഥരാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ നേരിടപ്പെടുന്നുണ്ട് പല ഭാഗത്തു നിന്നും. പക്ഷേ അയാൾക്കൊരു ഒരു ഫിസിക്കലി ഒരു പ്രോബ്ലം ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, ആരെ കണ്ടാലും കൊല്ലണം തോന്നും. അപ്പോൾ അയാൾക്ക് പല പല ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നു. തുടക്കം തന്നെ ആളുടെ നിരക്ഷയിലൂടെ തന്നെയാണ് ചിത്രം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു സൈക്കോ ത്രില്ലർ പടമാണെന്നൊക്കെ നമുക്ക് തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ആളിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു തോറും ആളുടെ ഇമോഷണലായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആളുടെ അവസ്ഥ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയിട്ടുള്ളത്. കാരണം അർജുൻ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് കുറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നായകരുടെ ഇൻട്രോ കാണിക്കുന്നുണ്ട്. നായകരുടെ ഇൻട്രോയിൽ ബാലൻസ് സ്കോറും ആ പാട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാര്യം തന്നെയാണ് അവർ അവിടെ വർക്കൗട്ട് ആകാൻ ശ്രമിച്ചത്. നല്ല രീതിയിൽ തന്നെ അത് വർക്കൗട്ട് ആകാൻ ചെയ്തിട്ടുണ്ട്. നായകരുടെ പ്രകടനം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ മോശമാക്കിയില്ല. എല്ലാം തന്നെ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നായകൻ്റെ ഫ്രണ്ട്സായിട്ട് വരുന്ന രണ്ട് വ്യക്തികളുണ്ട്. അതിൽ ആ ഒരു വ്യക്തിയുടെ പ്രകടനം എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആകാൻ സാധിച്ചിട്ടുണ്ട്. കോമഡി എന്ന് പറയാൻ ഇല്ല, ഒരു സീരിയസ് ട്രാക്കിൽ പോകുന്ന പടം തന്നെയാണ് നമ്മുടെ അനീതി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ അനീതിയിലേക്ക് വ്യക്തമായി തന്നെ ഒരു പ്രശ്നത്തിലേക്ക് അവർ അകപ്പെടുന്നുണ്ട്. ഇണ്ടമിന് ശേഷം നായകനും ഒരു കൊലപാതകം നടക്കുന്നു. അപ്പോൾ ആ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ നായകനെല്ലാം കൂടി അതിലേക്ക് കുറ്റച്ചാർത്തപ്പെടുന്നു. പിന്നീട് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചിത്രം ഉടനീളം ക്ലൈമാക്സ് വരെയും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആകാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ക്ലൈമാക്സ് ലിസ്റ്റ് അങ്ങനെ സംഭവിക്കുന്ന ആരും വിചാരിച്ചിരുന്നില്ല. നല്ലൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനീതി ഒരു വട്ടം കാണാവുന്ന നല്ലൊരു മൂവി തന്നെയാണ് അനീതി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ചില ഭാഗത്തൊക്കെ ഡ്യൂറേഷൻ പോലും അത്യാവശ്യം പിടിച്ചിരുത്താനൊക്കെ ഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രകടനം പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അനീതി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. കാണാത്ത വ്യക്തിയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ നിങ്ങൾക്ക് കാത്തിരിക്കുക. അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.